ഹലോ മച്ചന്മാരെല്ലാവർക്കും ഏറ്റവും പുതിയൊരു തമിഴ് മൂവി റിവ്യൂയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ കാലത്തിന് ശേഷം ആയിരിക്കും ഒരു വോയിസ് ഓവർ റിവ്യൂ പറയാൻ വേണ്ടി പോകുന്ന ചില സാങ്കേതിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടുള്ള തന്നെ ക്ഷമിക്കുക. അപ്പോൾ നമ്മളിന്ന് നേരത്തെ പറയുമ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യുന്ന മൂടെ പേര് ചിറ്റ എന്നാണ് മൂടെ പേര്. നമ്മുടെ ചിറ്റപ്പനെ അല്ലെങ്കിൽ അങ്കിൾ എന്നൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ള ചിറ്റ എന്നുള്ള തമിഴിൽ കൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അരുൺകുമാറാണ് ഇതിൽ പ്രധാനമായിട്ട് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ തന്നെ കാശി നോക്കിയാൽ സിദ്ധാർത്ഥ്, നിമിഷ സജയൻ, അതുപോലെ തന്നെ ആ കുട്ടി അവതരിച്ച കഥാപാത്രം പേരറിയില്ല, ഇത്രയേറെ വ്യക്തികളാണ് ഇതിൽ ചുറ്റിപ്പറ്റിയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഇതിൽ പ്രധാനമായിട്ടും നല്ലൊരു മെസ്സേജ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇമോഷണലായിട്ടും ആയിട്ടും നല്ല കണ്ടാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഫാമിലി ഒരു ഡ്രാമയാണ്, ഇത് ത്രില്ലറാണ്. നമ്മൾ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടതെന്നുള്ള ഒരു ചിന്താഗതിയോട് തന്നെയാണ് ചിത്രം മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ ഫ്രെയിംസും നമുക്ക് മികച്ച കൈയടികൾ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അത് തന്നെയാണ് എൻ്റെ ഡയറിയുടെ ഏറ്റവും മികച്ചൊരു കഥ ഒരു കഴിവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഈ സ്റ്റോറി ലൈനായിട്ട് നമ്മൾ പരിശോധിക്കും. നമ്മൾ ചെറിയ കുട്ടികൾ, കുഞ്ഞുമക്കൾ റേപ്പ് ചെയ്യപ്പെടുന്ന ലൈംഗികതയ്ക്ക് ചെയ്യപ്പെടുന്നു എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മൾ ഓരോ പത്രങ്ങൾ എടുത്ത് വായിച്ചാലും ചിലപ്പോൾ ഇന്നും എവിടെയും നടന്നിട്ടുണ്ടാവാം, പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അതിനെതിരെ അല്ലെങ്കിൽ അതുമായിട്ട് ആ മെസ്സേജ് സബ്ജക്റ്റുമായിട്ട് ഉൾക്കൊള്ളിച്ച ചിത്രമാണ് ചിറ്റ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി കാട്ട് വരുന്നത്. ഇതിൽ നായകൻ്റെ ചേച്ചിയുടെ മകളാണ് ഈ ഒരു ചെറിയ പെൺകുട്ടിയെ വന്നിട്ടുള്ളത്. അപ്പോൾ കുട്ടിക്ക് ചെറുതായിട്ട് ചില പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ടെൻഷൻ അടിക്കുമ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നായകൻ എപ്പോഴും ആ നായകനും ആ കുട്ടിയും തമ്മിലുള്ള ഒരു കെമിസ്ട്രി വർക്കൗട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് തോന്നിയതും. അതുപോലെ തന്നെ പടത്തിനെ എടുത്തു പറയുന്ന ഘടകമായിട്ടുള്ള അവർ തമ്മിലുള്ള സീൻസൊക്കെയാണ്. അത് ഗംഭീരമായിട്ടാണ് ചെയ്തു, നല്ല രീതിയിൽ കണ്ടാൻ ശ്രമിക്കുന്നുണ്ട്. ആ കുട്ടിയാണെങ്കിലും നല്ല രീതിയിൽ തന്നെ കണ്ടായിട്ടുള്ളത്, മികച്ചൊരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കാലത്ത് ശേഷം സിദ്ധാർത്ഥ എന്ന് പറയുന്ന നടൻ്റെ ഒരു മികച്ച ഇമോഷണലായിട്ടുള്ള നമ്മൾ സീരിയസ് റോളാണെങ്കിൽ പോലും മികച്ചൊരു പ്രകടനം തന്നെ ഇതിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് അദ്ദേഹത്തിൻ്റെ ഡേവിഡ് എന്ന പടത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ഈ പടത്തിലായിരിക്കും മികച്ചൊരു പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത്. അത് ഗംഭീരമായിട്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സിദ്ധാർത്ഥിനെ പോലെ തന്നെ നിമിഷ സജയനും മികച്ചൊരു കഥാപാത്രം തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അവരെല്ലാ പടത്തിലെ പോലെ ഏർപ്പെടുത്തും പരിപാടിയും കാര്യങ്ങളൊക്കെ അതേ എക്സ്പ്രഷനൊക്കെ ആണെങ്കിൽ പോലും നല്ല റോള് അവർക്ക് കിട്ടിയ റോൾ തന്നെ മികച്ചതാക്കി നിന്നു. അപ്പോഴത്തെ മറ്റുള്ള കുട്ടികളും അതുപോലെ എടുത്തു പറഞ്ഞ വില്ലൻ്റെ കഥാപാത്രമാണ്, നമുക്ക് അവസാനമേ മനസ്സിലാവുള്ളൂ ഇങ്ങനത്തെ ഒരു വില്ലനാണോ എന്നൊക്കെ, ഒരു സൈക്കോ വില്ലൻ എന്നൊക്കെ പറയാൻ സാധിക്കും. ആ മാതിരി ഒരു മൊട്ടത്തലയും വില്ലൻ വേണേൽ അങ്ങനെ പറയാൻ സാധിക്കും. അത്രയേറെ മികച്ച രീതിയിൽ തന്നെ എല്ലാവരും കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളതിൽ മികച്ച ഇതിൽ അല്ലെങ്കിൽ ഇതിൽ നായകൻ ചെയ്തിട്ടുള്ള അതേ ചിന്താഗതിയാണ് നമുക്ക് ഓരോ വ്യക്തികൾക്കും വേണ്ടത്. കാരണം നമ്മുടെ കുഞ്ഞുമക്കൾ ആണെല്ലാവരും, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കാണുമ്പോൾ അവർ ഇമോഷണലായിട്ട് നല്ല രീതിയിൽ തന്നെ കണ്ട് ചെയ്യുന്നുണ്ട്. കാരണം അവർക്കൊന്നും തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത പ്രായത്തിൽ പോലും ലൈംഗികതയ്ക്ക് അടിമകളാക്കിക്കൊണ്ടുവരികയാണ് ഓരോ ആള്. അയൽപക്കത്തെ ആണെങ്കിലും വീട്ടിൽ നടക്കുന്ന സാഹചര്യമൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അതൊക്കെ നമ്മളെക്കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്. ഈ പടം കണ്ടിറങ്ങുമ്പോൾ നമുക്ക് ചിന്തിച്ച് പോകും, കാരണം നമ്മുടെ ഈ ചെറിയ കുട്ടികൾ എത്രയേറെ പ്രശ്നങ്ങളാണ് അനുഭവിക്കുന്നത്. അല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കളെ നല്ല രീതിയിൽ തന്നെയാണ്. നമ്മുടെ മക്കളെ നല്ല, ഓരോരോ മക്കളെ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ ആ രീതിയിലുള്ള മെസ്സേജ് ചിന്താഗതിയൊക്കെയാണ് ചിത്രം തിയേറ്ററിൽ പോയി കണ്ടു കഴിയുമ്പോൾ അത് സീറ്റിൽ നിന്ന് നനച്ചെന്ന് ഓരോ വ്യക്തിയും തോന്നുക. അതല്ല, നമ്മൾ മൊബൈൽ ഫോണിലാണെങ്കിലും ടി വിയിലാണെങ്കിലും ചിത്രം കണ്ടിറങ്ങുമ്പോഴും ആ ചിന്താഗതിയായിരിക്കും. കാരണം ഓരോ കുഞ്ഞുമാർക്ക് ഇനിയൊരു അവസ്ഥ വരുത്താൻ പാടില്ല, നമ്മൾ ഓരോരുത്തരും പ്രതികരിക്കണം എന്ന രീതിയിൽ തന്നെയാണ് അങ്ങനെ ഒരു മനോഭാവത്തോട് കൊണ്ട് തന്നെ ചിത്രം ചെന്ന് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് കണ്ട ചിറ്റ എന്ന് പറഞ്ഞ ചിത്രം ഒരു മികച്ചൊരു അനുഭവം തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ചെറിയ നെഗറ്റീവ് എന്ന് പറഞ്ഞ ചില ഭാഗത്ത് ഭയങ്കര ലേഗായിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനൊരു മെസ്സേജ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഫീ ഫ്രഷ്നെസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മികച്ചൊരു കൈയെടുക്കൊണ്ട് തന്നെ ചിറ്റയുടെ റിവ്യൂ അവസാനിപ്പിക്കാം. ഒരു തവണ നിങ്ങൾ ഈ ചിത്രം ഒന്ന് കണ്ടു നോക്കുക, അഥവാ നിങ്ങൾ കണ്ടിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പരിഗണിക്കുക. അതിരിക്കും, ബൈ ബൈ ഫ്രണ്ട്സ്.